ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ അപ്പോയിൻമെന്റിന്റെ പ്രോസസ്സിനെ കുറിച്ചാണ്. അതിൽ ഒരു മെയിൻ ലിസ്റ്റിലെ അവസാന പേഴ്സൺ അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞാൽ സപ്ലിമെന്ററി ലിസ്റ്റിലുള്ളവർക്ക് അപ്പോയിൻമെന്റ് കിട്ടുമോ എന്നുള്ളതാണ്. ഈ മെയിൻ ലിസ്റ്റും സപ്ലി ലിസ്റ്റും എന്തെന്ന് വെച്ചാൽ, മെയിൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എക്സാമിനേഷന് അറ്റൻഡ് ചെയ്തു, ഒരു എക്സാമിനേഷൻ പി എസ് സി നടത്തി, അത് കഴിഞ്ഞിട്ട് ഒരു ഷോർട്ട് ലിസ്റ്റ്, കുറച്ചാൾ കഴിഞ്ഞിട്ട് ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അപ്പം അതിൻ്റെ അകത്ത് അതിൻ്റെ ഒരു കട്ട് ഓഫ് മാർക്ക് പറഞ്ഞിരിക്കും. ആ കട്ട് ഓഫ് മാർക്കും അതിന് പുറത്തോട്ടുമുള്ളവർ മെയിൻ ലിസ്റ്റിൽ വരും. 65 മാർക്കാണ് കട്ട് ഓഫ് പറയുന്നതെങ്കിൽ 65 മുകളിലോട്ടുള്ള 66 67 65 66 67 ആ മാർക്ക് അതിന് മുകളിലോട്ട് പോകുന്നവർ എത്ര വരെയാണോ ഏറ്റവും ടോപ്പ് വാങ്ങിക്കുന്ന അതുവരെയുള്ളവർ മെയിൻ ലിസ്റ്റിൽ വരും. 65 മാർക്കിന് താഴോട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വരാൻ പറ്റത്തില്ല. ഹൈ കാസ്റ്റിൽ ഹയർ കാസ്റ്റിലുള്ളവർക്ക് 65 മാർക്കിന് താഴെ വാങ്ങിച്ച് 64 മാർക്ക് വാങ്ങിച്ചാൽ അവർക്ക് എത്തില്ല. പക്ഷേ അവിടെ താഴോട്ട് വരാം. ആർക്കെന്ന് വെച്ചാൽ ബാക്ക്വേർഡ് ക്ലാസ്സുകൾക്ക് വരാം, റിസർവേഷൻ ക്ലാസ്സുകൾക്ക് വരാം. അപ്പോൾ ആ റിസർവേഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഡിസൈഡ് ചെയ്തിട്ടുണ്ട് ആരൊക്കെയാണെന്ന്. അപ്പോൾ അവരെയാണ് റിസർവേഷൻ കാറ്റഗറീസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ഈഴവ, ബില്ലവ, തീയ, അതാണ് ഈ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. പിന്നെ മുസ്ലിം ഉണ്ട്, ലാറ്റിൻ കാത്തലിക്, ആംഗ്ലോ ഇന്ത്യൻ, അത് ഒരുമിച്ചാണ് വരുന്നത്. വിശ്വകർമ്മ, എസ് ഐ യു സി നാടാർ, ധീവര, ഹിന്ദു നാടാർ, അതർ ഇക്സിയൻ, അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ്, അതർ ദാൻ ദോസ് മെൻഷൻഡ് എബോ, നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന അല്ലാതെ ഉള്ളവർ അതർ ഒ ബി സിയിൽ വരും. പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതിൽ നമ്പർ ഡിസൈഡ് ചെയ്തിരിക്കുന്ന ലാസ്റ്റ് ഗ്രേഡ് പോസ്റ്റിന് ഒരു റേറ്റും അതർ ദാൻ ലാസ്റ്റ് ഗ്രേഡ് പോസ്റ്റിന് വേറെ നമ്പറും ആണ് ഡിസൈഡ് ചെയ്യുന്നത്. അതിൽ എത്ര പേര്, ആ ഒരു നമ്പർ ഓഫ് പീപ്പിളിൻ്റെ എണ്ണം വ്യത്യാസം വരും. ഫോർ എക്സാമ്പിൾ, ലാസ്റ്റ് ഗ്രേഡ് പോസ്റ്റിലാണ് ഈഴവ എങ്കിൽ, ഈഴവ, ബില്ലവ, തീയ ആണെങ്കിൽ 11 പേരും, അതർ ദാൻ ലാസ്റ്റ് ഗ്രേഡ് പോസ്റ്റിൽ 14 ആണ്. അങ്ങനെ ഓരോന്നിനും തിരിച്ചിട്ടുണ്ട്. അങ്ങനെ 100 പേര് എടുക്കുമ്പോൾ 50 പേര് ഓപ്പൺ കാറ്റഗറിയിലും 50 പേര് റിസർവേഷനിലും വരും. ഈ ഓപ്പൺ കാറ്റഗറിയിലുള്ളവർ ഹയർ കാസ്റ്റിലുള്ളവരാവണമെന്നില്ല. ഇപ്പോൾ ഒന്നാം റാങ്ക്കാരൻ ഒരു എസ് സി ആണ് വാങ്ങിച്ചിരിക്കുന്നതെങ്കിൽ ഒന്നാം റാങ്ക്കാരൻ എന്ന് പറയുന്നത് ഒ സി ആയിരിക്കും. ഒ സി ആവാം, കാരണം ഇതിൻ്റെ പ്രീവിയസ് ലിസ്റ്റൊക്കെ നോക്കിയിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രീവിയസ് ലിസ്റ്റിനകത്ത് അത് ലാസ്റ്റ് റൊട്ടേഷൻ എവിടെയാണോ വന്ന് നിൽക്കുന്നത് അവിടെ നിന്നാണ് പിന്നെ പുതിയ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഒ സിയിലാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ അടുത്ത ടേൺ എന്ന് പറഞ്ഞാൽ എസ് സി ആണെങ്കിൽ ഒന്നാം റാങ്ക്കാരെ എസ് സിക്ക് പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അത് കൃത്യമായിട്ടും പി എസ് സിയുടെ റൊട്ടേഷൻ കൃത്യമായിട്ടും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ പുതുതായിട്ടൊരു ഒരു പോസ്റ്റ് ആണെന്ന് വെച്ചു, ഇപ്പോൾ ആദ്യമായിട്ട് നടക്കുന്ന പരീക്ഷയാണെങ്കിൽ ഒന്നാം റാങ്ക്കാരൻ എന്ന് പറയുന്ന ഒ സിക്കാണ് പോണത്. ഇപ്പോൾ രണ്ടാം റാങ്ക്കാരൻ എന്ന് പറയുന്ന അടുത്ത ആ റൊട്ടേഷനുണ്ട്. റൊട്ടേഷൻ ചാർട്ട് നിങ്ങൾ എടുത്ത് നോക്കുക. അത് ലാസ്റ്റ് ഗ്രേഡ് പോസ്റ്റിനും അതർ ദാൻ ലാസ്റ്റ് ഗ്രേഡ് പോസ്റ്റിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് റൊട്ടേഷൻ ചാർട്ടാണ്. അപ്പോൾ ഞാൻ ആ റൊട്ടേഷനെ കുറിച്ചൊരു പ്രത്യേകമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം, എങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇതിൻ്റെ കൂടെ കൂട്ടി കഴിച്ചാൽ അത് പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കതങ്ങ് വിട്ടേക്കാം. അതാണ് അങ്ങനെയാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ഇടുമ്പോഴത്തേക്ക് വരുന്നത്. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനാണ്. നമ്മളെ സർട്ടിഫിക്കറ്റ് ആയിട്ട് നമ്മൾ പി എസ് സിയിൽ ചെന്നിട്ട് അവിടെ വെരിഫൈ ചെയ്യണം. പക്ഷേ ഇതിന് പോവാത്തവരുണ്ട്, മറ്റ് ജോലികൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടെങ്കിൽ അവർ പോകില്ല, പിന്നെ എങ്കിൽ അവർ ആ ലിസ്റ്റിൽ വരത്തില്ല. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റ് ഇടും. പക്ഷേ ഇൻ്റർവ്യൂ ഉള്ള പോസ്റ്റ് ആണെങ്കിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം മാത്രമേ റാങ്ക് ലിസ്റ്റ് മെയിൻ ലിസ്റ്റ് ഇടത്തുള്ളൂ, റാങ്ക് ലിസ്റ്റ് ഇടത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റും രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റും ആണ്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് റാങ്ക് ലിസ്റ്റിനകത്ത് മെയിൻ ലിസ്റ്റും സപ്ലി ലിസ്റ്റിലും ആൾക്കാർ ഉൾപ്പെട്ടിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഓരോ ഇഴവ, ബില്ലവ, തീയ എന്ന് പറഞ്ഞൊരു സാധനം കാണും, മുസ്ലിംസ് കാണും, അതിൻ്റെ അകത്ത് 1, 2, 3, 4 ഇങ്ങനെ ഇങ്ങനെ ഇട്ടിരിക്കും. ഇതാണ് മെയിൻ ലിസ്റ്റും സപ്ലി ലിസ്റ്റും. അപ്പോൾ 65 മാർക്കാണ് കട്ട് ഓഫ് എങ്കിൽ 65 അതിന് മുകളിലോട്ടുള്ളവർ മെയിൻ ലിസ്റ്റിൽ നിൽക്കും, താഴോട്ടുള്ളവർ അത് ഓരോ കാറ്റഗറിയിൽ വ്യത്യാസം വരും. അതനുസരിച്ച് ഇത്ര നമ്പർ ഓഫ് പീപ്പിൾ കാണും, അവരിങ്ങനെ സപ്ലൈ ലിസ്റ്റിലും അവർ കിടക്കും. ഇങ്ങനെയാണ് മെയിൻ ലിസ്റ്റും സപ്ലൈ ലിസ്റ്റും എന്ന് പറയുന്നത്. ഇത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോയിൻമെൻറ്റ് നടക്കും. ഇതിൽ നമ്മൾ നോക്കുന്നത് മെയിൻ ലിസ്റ്റിലെ അവസാന ആൾക്ക് അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ അഡ്വൈസ് ലെറ്റർ അയച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരുന്ന പോസ്റ്റ്, അടുത്ത വേക്കൻസി ഉണ്ടെങ്കിൽ അത് സപ്ലൈ ലിസ്റ്റിലുള്ളവർക്ക് കിട്ടുമോ. അതുപോലെ NJD വേക്കൻസീസിൻ്റെ കാര്യവും നോക്കുന്നുണ്ട്. അതിൽ മെയിനായിട്ട് നമ്മൾ ഒരു കേസാണ് പറയുന്നത്, അത് NJD വേക്കൻസീസിനെ കുറിച്ചാണ് പറയുന്നത്. NJD വേക്കൻസീസും സാധാരണ കാര്യങ്ങളും എല്ലാം സെയിം ആണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഈ കേസിൽ ഇതിലെ പെറ്റീഷണർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ്. അദ്ദേഹം ഒരു മുസ്ലിമാണ്. അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിൽ, അദ്ദേഹം ഉൾപ്പെട്ട ലിസ്റ്റിൽ 201 പേര് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു. അതിൽ 201 എന്ന് പറയുന്നത് ഒരു മുസ്ലിമായിരുന്നു, 200 എന്ന് പറയുന്നത് ഒരു ഓപ്പൺ കോമ്പറ്റീഷനിൽ പെട്ട ആളുമായിരുന്നു. അതിൽ 15 NJD വേക്കൻസീസ് ആ ലിസ്റ്റ് നിലവിലിരിക്കെ ആ ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് പോയതായിട്ടുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാതെ 15 NJD വേക്കൻസീസ് 5/1/2019 റിപ്പോർട്ട് ചെയ്തു. 15 റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ അകത്ത് ഒരു ST ഉണ്ട്, ആദ്യം വന്നതൊരു ST ആണ്, രണ്ടാമതൊരു മുസ്ലിമാണ്, പിന്നെ 5 പേര് OC ആണ്, ഓപ്പൺ കോമ്പറ്റീഷനാണ്, പിന്നെ 2 പേര് മുസ്ലിമാണ്,
അത് കഴിഞ്ഞിട്ട് ഒരാൾ ഒ സി ആണ്, അത് കഴിഞ്ഞ് എസ് സി ആണ്, ഈഴവ, പിന്നെ ഒ സി, മുസ്ലിം, ഒ സി, ഇങ്ങനെയുള്ള 15 പേരെ ലിസ്റ്റ് 5/1/2019 എൻ ജെ ഡി വേക്കൻസി ആയിട്ട് റിപ്പോർട്ട് ചെയ്തു. ഈ 5/1/2019 റിപ്പോർട്ട് ചെയ്ത ഈ ലിസ്റ്റിൽ, ഈ ലിസ്റ്റ് എക്സ്പയർ ആവുന്നത് 26/3/2019. ഈ എൻ ജെ ഡി വേക്കൻസീസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 5/1/2019 ആയതുകൊണ്ട് ഈ എൻ ജെ ഡി വേക്കൻസീസിന്റെ ബെനിഫിറ്റ് ഒക്കെ കിട്ടുന്നത് ഈ ലിസ്റ്റിലുള്ളവർക്ക് തന്നെയാണ്. പക്ഷേ ഇവിടെ വന്ന ക്വസ്റ്റ്യൻ വേറെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ലിസ്റ്റിൽ 201 പേരുണ്ടെന്ന് പറഞ്ഞു. ഈ 201-ാമൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം ആയിരുന്നു. മുസ്ലിം ആയതുകൊണ്ട് തന്നെ അയാൾക്ക് നേരത്തെ തന്നെ ആ റൊട്ടേഷൻ വന്നപ്പോഴത്തേക്ക് അയാൾക്ക് നേരത്തെ തന്നെ അപ്പോയിൻമെന്റ് കിട്ടി. പിന്നെ 200-ാമനാണ് അവസാനത്തെ ആളായിട്ട് ഉള്ളത്. ആ 200-ാമൻ എന്ന് പറയുന്നത് ഓപ്പൺ കോമ്പറ്റീഷനിൽ പെട്ട ആളാണ്. ഇവിടെ വന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ലിസ്റ്റിലെ ആദ്യത്തെ 3 പേരെ എടുത്തു. ഈ എൻ ജെ ഡി വേക്കൻസിയിൽ ആദ്യം വന്ന ആളെ എസ് ടി ആണ്, അഡ്വൈസ് പോയി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആള് മുസ്ലിമാണ്, അഡ്വൈസ് പോയി. മൂന്നാമത്തെ ആള് ഓപ്പൺ കോമ്പറ്റീഷനാണ്, അഡ്വൈസ് പോയി. ആ ഓപ്പൺ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന മൂന്നാമത്തെ എൻ ജെ ഡിയിലെ വന്ന ആ മൂന്നാമത്തെ അഡ്വൈസ് പോയപ്പം വന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അയാളാണ് 200-ാമനായിട്ട് വന്ന മെയിൻ ലിസ്റ്റിലെ ഏറ്റവും അവസാനത്തെ ആള്. അത് കഴിഞ്ഞപ്പം ആ ലിസ്റ്റ് അങ്ങ് എക്സ്പയറായി. ഇനി മുന്നോട്ട് പോകാനായിട്ട് ഉള്ളത് ഓപ്പൺ കോമ്പറ്റീഷനാണ്. അതിൽ ആളില്ല. അതിൽ 1, 2, 3, 4 പേരിൽ ആളില്ല. അത് കഴിഞ്ഞ് 8-ാമനായിട്ടുള്ള മുസ്ലിമാണ് കൊണ്ട് കേസ് കൊടുത്തത്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഈ വേക്കൻസിയിൽ അർഹതയുണ്ട്, അദ്ദേഹത്തിന് ഇതിൽ അപ്പോയിൻറ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം കേസ് കൊടുത്തത്. അതിൽ വന്ന എൻ ജെ ഡി ആണ്. അപ്പോൾ ആ എൻ ജെ ഡി വേക്കൻസീസിൽ ഈ മുസ്ലിമായിട്ടുള്ള ഈ 8-ാമത്തെ ഇതിൽ വരുന്ന മുസ്ലിമിനും അർഹതയുണ്ട്. അദ്ദേഹത്തിന് ഈ 8-ാമത്തെ ഇതിലോ അപ്പോയിൻ്റ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ 3-ാമത് വരുന്ന ഒ സി ഉണ്ടല്ലോ, ആ ടേണിലോ അപ്പോയിൻ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കേസ് കൊടുത്തത്. 3 വരെ അപ്പോയിൻ്റ് ചെയ്തു, 4-ാമത് വരുന്ന ആ ഒ സി ടേണിലോട്ട് അപ്പോയിൻ്റ് ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ മുസ്ലിമിൻ്റെ ഇതിൽ ഏതെങ്കിലും ഒരു എൻ ജെ ഡി വേക്കൻസി, ബാക്കി റിമൈനിങ് ആയിട്ടുള്ള എൻ ജെ ഡി വേക്കൻസിയിൽ അദ്ദേഹത്തിന് അപ്പോയിൻമെൻറ്റ് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കോടതിയുടെ മുമ്പ് വന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഒരു ലിസ്റ്റ് എക്സ്പയർ ആയി കഴിഞ്ഞാൽ പിന്നെ അപ്പോയിൻമെൻറ്റ് സപ്ലൈ ലിസ്റ്റിലുള്ളവർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കാമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതാണ് നമ്മൾ നോക്കുന്ന ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിപ്പോൾ ഈവൻ എൻ ജെ ഡി വേക്കൻസി ആണെങ്കിലും അല്ലെങ്കിലും ഒരു ലിസ്റ്റ് എക്സ്പയർ ആയിക്കഴിഞ്ഞാൽ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അപ്പോയിൻമെൻറ്റ് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ വന്നു. അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കോടതി റിലേ ചെയ്ത ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞാൽ, നായർ സർവീസ് സൊസൈറ്റി വേഴ്സസ് ഡിസ്ട്രിക്ട് ഓഫീസർ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2003 റിപ്പോർട്ട് ചെയ്ത ഒരു കേസാണ്. ആ കേസിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇഫ് ദ ലാസ്റ്റ് മാൻ ഇൻ ദ മെയിൻ ലിസ്റ്റ് ഹാഡ് ബീൻ അഡ്വൈസ്ഡ് ദെൻ ദ റാങ്ക് ലിസ്റ്റ് വുഡ് ഓട്ടോമാറ്റിക്കലി എക്സ്പയർ. അപ്പോൾ ലാസ്റ്റ് മാൻ മെയിൻ ലിസ്റ്റിലെ അവസാന പേഴ്സൺ എടുത്തു കഴിഞ്ഞാൽ ആ ലിസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്പയർ ആവും, പിന്നെ അതിൻ്റെ അടുത്ത് വരുന്ന ആൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടത്തില്ല. അതിപ്പോൾ ഒരു 2 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ 2 വേക്കൻസി വന്നപ്പോഴത്തേക്കും ആ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ മെയിൻ ലിസ്റ്റ് തീർന്ന ആ 2 വേക്കൻസി എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത തവണ സെലക്ട് ആവുന്ന ലിസ്റ്റിൽ മാത്രമേ ഉള്ളവരെ മാത്രമേ എടുക്കത്തുള്ളൂ. ഈ ലിസ്റ്റിലുള്ളവരൊന്നും എടുക്കത്തില്ല. അവർക്ക് പിന്നെ ഇതിന് അർഹതയില്ല, ഇവൻ എൻ ജെ ഡി വേക്കൻസി ആണെങ്കിൽ പോലും. അപ്പോൾ ഈ കേസിനകത്ത് വന്നതെന്ന് വെച്ചാൽ, ഇതിനകത്ത് 200-ാമത്തെ റാങ്ക്കാരൻ എന്ന് പറയുന്ന ആൾ ഔട്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും മെയിൻ ലിസ്റ്റ് എക്സ്പയർ ആയി. പിന്നെ അതിനുശേഷം ഉള്ള എൻ ജെ ഡി വേക്കൻസീസ് ഒന്നും തന്നെ അപ്പോയിൻമെൻ്റ് ചെയ്യാൻ പറ്റത്തില്ല, അപ്പോയിൻമെൻ്റ് നടത്താൻ പറ്റത്തില്ല. അതോടുകൂടി ആ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് കിട്ടേണ്ട ആ മുസ്ലിം എന്ന് പറയുന്ന ആൾക്ക് അപ്പോയിൻമെൻ്റ് കിട്ടാതായി, അദ്ദേഹത്തിന് കിട്ടത്തില്ല. അപ്പോൾ ഇതിൽ കോടതി പറഞ്ഞ എന്തെന്ന് വെച്ചാൽ, വൺസ് ദ ലാസ്റ്റ് പേഴ്സൺ ഇൻ ദ മെയിൻ ലിസ്റ്റ് ഹാഡ് ബീൻ അഡ്വൈസ്ഡ് ദ റാങ്ക് ലിസ്റ്റ് കനോട്ട് റിമെയിൻ എലൈവ് എനി ഫർദർ. ദെയർഫോർ നോ വൺ ഫ്രം ദ സപ്ലിമെൻ്ററി ലിസ്റ്റ് കുഡ് ബി എൻറ്റൈറ്റിൽഡ് ടു ബി അഡ്വൈസ്ഡ്. ആരെയും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഈ പറയുന്ന അവർ കൊടുത്ത പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കോടതി വിധിയായി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ലിസ്റ്റ് വന്നാൽ ആ മെയിൻ ലിസ്റ്റിലെ ലാസ്റ്റ് പേഴ്സൺ വരെ, അതായത് നമ്മൾ എൻ ജെ ഡി വേക്കൻസീസ് അല്ലെങ്കിൽ എന്ത് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്താലും മെയിൻ ലിസ്റ്റിലെ ലാസ്റ്റ് പേഴ്സൺ വരെയേ നിൽക്കത്തുള്ളൂ, കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞാൽ കിട്ടത്തില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് ലിസ്റ്റ് ക്യാൻസൽ ആവും. പിന്നെ അതുപോലെ തന്നെ ഒരു ലിസ്റ്റ്, നമ്മളൊരു എൻ ജെ ഡി വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന ഇത് എക്സ്പയർ, നമ്മളൊരു ലിസ്റ്റിനൊരു കാലാവധി ഉണ്ട്, ആ കാലാവധി കഴിഞ്ഞിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ആ വേക്കൻസീസും കിട്ടത്തില്ല. അതിൻ്റെ വീഡിയോ ഞാൻ വിട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഏറ്റവും ലാസ്റ്റ് ഇട്ടോളാം, അത് നിങ്ങൾ നോക്കിയാൽ മതി. അതും കൂടെ കേൾക്കണം, അത് കേട്ട് കഴിയുമ്പോഴേ എൻ ജെ ഡിയുടെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായി വരത്തുള്ളൂ.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ഒരു കേസിൻ്റെ ഒരു കാര്യം. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതിൻ്റെ ഒരു കാരണം എന്തെന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പല ആൾക്കാർക്കും അറിയത്തില്ല, പലരും ഈ ലിസ്റ്റിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ NJD വേക്കൻസീസ് വരുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി നിൽക്കും. ഇപ്പോൾ ഇതിൽ തന്നെ അവർ സന്തോഷത്തോടു കൂടി നിൽക്കുകയായിരുന്നു, കാരണം 15 വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ അതിൽ മുസ്ലിമും താഴെ വന്ന ഈഴവാസിനും ഒക്കെ ജോലി കിട്ടുമെന്നുള്ള രീതിയിൽ അവർ സന്തോഷത്തോടു കൂടി ഇരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ മൂന്നാമത്തെ റാങ്ക്കാരനെ എടുത്തതോടു മൂന്നാമത്തെ ആ ടേണിലെ മൂന്നാമത്തെ ആളിനെ എടുത്തതോടുകൂടി NJDയിലെ മൂന്നാമത്തെ ആളിനെ എടുത്തതോടു കൂടി തന്നെ ലിസ്റ്റ് അങ്ങ് എക്സ്പയർ ആയി. കാരണം ലാസ്റ്റ് മാൻ ആയിരുന്നു ഓസിയിൽ വന്ന ആൾ, മെയിൻ ലിസ്റ്റിലെ ലാസ്റ്റ് പേഴ്സൺ. അദ്ദേഹം അതോടുകൂടി തീർന്നു, ആ ലിസ്റ്റ് തീർന്നു. പിന്നെ താഴോട്ടുള്ള ആർക്കും ഇതിൽ അപ്പോയിൻമെൻറ്റ് കിട്ടത്തില്ല. ബാക്കി വേക്കൻസീസ് ഒക്കെ അത് NJD ആയിട്ട് തന്നെ കിടക്കും. അത് ഇനി അടുത്ത ലിസ്റ്റിൽ അടുത്ത പരീക്ഷ അടുത്ത് എടുക്കുന്നവർക്കായിരിക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. ഇതാണ് നമുക്ക് മനസ്സിലായ കാര്യം. ഇനി എന്തെങ്കിലും ഇതൊക്കെ പുതിയ വീഡിയോ വരുമ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടാം, പുതിയ മാറ്റേഴ്സ് ഇടാം. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇതെല്ലാം ഈ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ലിസ്റ്റിലുള്ളവർക്ക് ഇത് കേട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ കുറച്ച് ഒരു ഐഡിയ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.